ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹലോ ഫ്രം മുംബൈയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കാജു പ്രോൺസ് കറി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ 500 ഗ്രാം പ്രോൺസ് ആണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അര സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് എങ്കിലും വച്ചേക്കണം. ആ മസാലയെല്ലാം നല്ലതുപോലെ പ്രോൺസിൽ പിടിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇവിടെ ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ പ്രോൺസ് എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നല്ലതുപോലെ ഒന്ന് വെന്തിട്ടണം. ഈ ഒരു ഭാഗം നല്ലതുപോലെ വെന്തിട്ടുമ്പോൾ നമുക്ക് ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ രണ്ട് ഭാഗത്തും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പ്രോൺസ് എല്ലാം. ഇതിനു വേണ്ടിയുള്ള ഗ്രേവി തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ ഒരു 2 സവാള നീളത്തിനരിഞ്ഞതാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. ഇനി നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. പ്രോൺസ് എല്ലാം ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ സവാള ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളക് നെടുകെ തിരിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല എരിയുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് തന്നെ ഞാൻ 3 എണ്ണം എടുത്തേക്കുന്നത്. ഇപ്പം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഇട്ട് അരച്ച പേസ്റ്റാണ് ഇവിടെ ഒഴിച്ചേക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ പച്ച മണമൊക്കെ മാറി നല്ലതുപോലെ ആ സവാളയിൽ പിടിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളിയും കൂടെ നല്ലതുപോലെ ഒന്ന് വെന്ത് അതിൽ പിടിക്കണം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പൊടി ഐറ്റങ്ങളാണ് ഇട്ട് കൊടുക്കാനുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയും കൂടെയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. വേറെ പൊടി ഐറ്റങ്ങളൊന്നും ഇടുന്നില്ല, ഈ 2 പൊടി ഐറ്റങ്ങളേ ഇടുന്നുള്ളൂ. ഇനി നല്ലത് പൊടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പൊടിയുടെ പച്ച ചെവിയൊന്ന് മാറിക്കിട്ടണം. ഇനി
ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് പ്രോൺസ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. മസാല എല്ലാം അതിൽ പ്രോൺസിൽ പിടിക്കണം. രണ്ട് മിനിറ്റ് അങ്ങനെ കിടന്ന് വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ പത്തിരിയുടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് ഈ പ്രോൺസ് കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ കറിയാണ്. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം. ആ സമയത്ത് ഇതിന് ക്യാഷ്നെട്ടെടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. പേസ്റ്റാക്കി എടുക്കാം. അതിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ അടപ്പ് തുറന്നിട്ടുണ്ട്. നമ്മുടെ പ്രോൺസ് കറി നല്ലതുപോലെ വെട്ടിത്തിളക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നല്ലതുപോലെ ഒന്ന്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ക്യാഷ്നട്ട് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് കലക്കി നല്ലതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാണാൻ തന്നെ ഒരു നല്ല രസമില്ലേ? നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അരിപ്പത്തിരിയിലൂടെയൊക്കെ കഴിക്കാനാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ വെട്ടിത്തിളക്കുന്നുണ്ട്. അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രോൺസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ഇനി വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കാജു പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.